Hi friends, welcome back to Nisha's Home Cooking. I am going to make a soft title recipe. I am going to make a soft title. Process here and get them between the pedimentity and chain than the varanada. E. Mav Kudurta, Mukumba, Tanivu, Kal teaspoon yeast, instant yeast and jar the water canada. Adin devoted or teaspoon panjasari and good charcum. Pinur illam chuduvelana, pachar the vacan, the chuduvela than and avisili put a mada and nalla mada vedon rikuana only and chiruna. She just to chuda itala velana, jar the water. Pinable velo oricumba, utri velo oricated, cani, oricana velata than yanamakara cheddakanda. Pario the Niger Negan Varanamadi, the Veldan Chartamadi, Atro Matran Chartitum, and Levore mixed it to Namakadana, Adachivica, or Munali Manicure, Kudur Tedaka, Nalavori, Kudur Nirikivanagilan, and Alavori Arched Camp at another. Panokutnali Manicure or the Nina, Kudur Tamaka. Punali Manicure Gai Tender, and Ipanamakanokumbum. Ariagan Alavola Kudurna, and the repetable East Earth, the Chekana under. ശരിക്കും പറഞ്ഞാൽ അതിങ്ങനെ ഒരു കുറച്ചൊന്ന് നെന്നോരിയൊക്കെ വന്നിപ്പുണ്ട് അത് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാനുള്ളൊരു സൂത്രമാണ് കേട്ടോ ഇനി നമുക്ക് അരി അരയ്ക്കാനായിട്ട് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ചോറും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് ഞാൻ കോളം റൈസിൻ്റെ തന്നെ വൈറ്റ് റൈസിൻ്റെ തന്നെ ചോറാണ് എടുത്തിരിക്കുന്നത് അര കപ്പാണ് ചോറെടുത്തിരിക്കുന്നത് ഇതിപ്പോൾ ഈ ചോറ് ഞാൻ ഇപ്പോൾ ഇത് ഞാൻ വൈകുന്നേരത്തേക്കാണ് ഡിന്നറിനാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഉച്ചയ്ക്കത്തെ ചോറാണ് ഇപ്പോൾ അരയ്ക്കാനെടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഫ്രിഡ്ജിലൊക്കെ ആണെങ്കിൽ അതൊന്ന് ചൂടാക്കിയിട്ട് വേണം ചേർക്കാനായിട്ട് അതിനുശേഷം പിന്നീട് വേണ്ടത് നമുക്ക് തേങ്ങയാണ് നല്ല ചെറിയ തേങ്ങ തേങ്ങയുടെ വൈറ്റ് പോർഷൻ മാത്രം നമുക്ക് ചേർത്താൽ മതി ഇനി നമ്മൾ നേരത്തെ കാൽ ടീസ്പൂൺ ഈസ്റ്റാണ് ചേർത്ത് ഇനി ഒരു കാൽ ടീസ്പൂൺ ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇനി ഇപ്പോൾ അരയ്ക്കുമ്പോഴും ചൂടുവെള്ളത്തിലാണ് ഇല്ലം ചൂടുവെള്ളം ലൂക്ക് ഫോം വാട്ടറിലാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ അരയ്ക്കുമ്പോൾ ഒത്തിരി വെള്ളം ചേർക്കരുത് മിക്സി ഇങ്ങനെ ചരിക്കുമ്പോൾ ഒരു കുറച്ച് വെള്ളം കണ്ടില്ലേ അത്രയും വെള്ളം മതി അപ്പോൾ ഈ ടിപ്സൊക്കെ ഓർത്തിരിക്കണം ഈ ചൂടുവെള്ളം ചേർക്കണതും ഈസ്റ്റ് ചേർക്കണതൊക്കെ അതൊക്കെയാണ് നമ്മുടെ ടിപ്പുകളിനകത്ത് അപ്പോൾ രണ്ട് ടിപ്പുകൾ കഴിഞ്ഞു കേട്ടോ ആദ്യം നമ്മൾ കുതിർത്ത് വെക്കുമ്പോൾ വേണം അതിന് ശേഷം പിന്നെ നമ്മൾ അരയ്ക്കുമ്പോഴും വെള്ളം ചേർക്കണം അപ്പോൾ നല്ലപോലെ സ്മൂത്തായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇനി നമ്മൾ അടച്ചു വെക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തേക്കാം അപ്പോൾ ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മളിതിനെ അടച്ചു വെക്കാൻ പോവുകയാണ് ഈ സമയത്ത് ജസ്റ്റ് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ ഇപ്പോൾ ഇളക്കി കൊടുക്കുമ്പോൾ ഈ സൈഡിൽ കൂടെ ഓൾറെഡി ഇതിൻ്റെ പതയൊക്കെ വന്ന് തുടങ്ങിയിരിക്കും നമുക്ക് അടച്ചു വെക്കാം ഇനി നമ്മൾ അടച്ചു വെക്കുന്നത് തന്നെ ഞാനിപ്പോൾ ഒരു കാസറോളിനകത്തോട്ടാണ് അടച്ചു വെക്കുന്നത് അതിനകത്ത് വെള്ളമൊന്നും ചേർക്കുന്നൊന്നുമില്ല കാരണം നമ്മൾ ഈ അരച്ചേക്കുമ്പോഴൊക്കെ ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ട് അരച്ചേക്കണത് കൊണ്ട് അതിന് ചെറിയ ചൂടുണ്ട് ആ ചൂട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കാസറോളിൽ അടച്ചു വെക്കുന്നത് അപ്പോൾ നമുക്കതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ആ സമയത്ത് നമുക്കൊരു മുട്ടക്കുറുമ ഉണ്ടാക്കണം ഉണ്ടാക്കാനായിട്ട് ഞാൻ കുക്കറിലാണ് അപ്പോൾ ആദ്യം ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കുറച്ചൊരു ടീസ്പൂൺ കാഷ്യൂനട്ട് ഫ്രൈ ചെയ്തെടുത്തായിരുന്നു പിന്നെ ഇച്ചിരി കൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് രണ്ട് ചെറിയ സവോള തിന്നായിട്ട് അരിഞ്ഞത് രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഒരു ചെറിയ പീസ് ഇഞ്ചിയും 4-5 വെളുത്തുള്ളി ചതച്ചതും കൂടിയാണ് ചേർത്ത് കൊടുത്തത് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് മീഡിയം തീയിൽ 1 വിസിലും ചെറിയ തീയിൽ 3 വിസിലുമാണ് നമ്മൾ അടുപ്പിച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് കുക്കർ തുറന്ന് നോക്കാം കണ്ടോ ഇതുപോലെ നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ സവോളയൊക്കെ നല്ലപോലെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പം കുറുമ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇത്ര ആവശ്യമുള്ളൂ ഒത്തിരി ഇങ്ങനെ ബ്രൗൺ ആയിട്ട് അങ്ങനെ ഫ്രൈ ആയിട്ട് ആവശ്യമില്ല നമുക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഞാൻ 1 ടീസ്പൂൺ മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ഗരം മസാല 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇതിനകത്ത് നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല അതിന് പകരം കുരുമുളക് പൊടിയും പച്ചമുളകും മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ സ്പൈസസിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വാട്ടിക്കൊടുക്കാം ഒന്ന് ഒരു 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 1.5-2 സെക്കൻഡ്സൊക്കെ മതിയാകും അതിനുശേഷം തന്നെ നമുക്ക് തക്കാളി കൊടുക്കാം അപ്പോൾ തക്കാളി ഒന്ന് വഴന്ന് വരാനായിട്ട് നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം
അതും ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി വരണ വരെ നമുക്ക് അടച്ചു വെച്ചാൽ മതി. ഇപ്പോൾ കണ്ടോ നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. കാരണം ഇത് ഭയങ്കരമായിട്ട് അങ്ങ് ഉടച്ച് കളയുന്നില്ല, അത്ര മതി. ഇനി നമ്മൾ തേങ്ങാപ്പാലാണ്, ഇപ്പോൾ രണ്ടാം പാൽ ഞാൻ ഒഴിച്ചു കൊടുക്കുവാണ്. അപ്പോൾ അത് കുറുമയായതുകൊണ്ട് ഒത്തിരി ഇങ്ങനെ എന്താ പറയുക, നീട്ടിയല്ല എടുക്കുന്നത്, ഒരു കുറുക്കായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് തേങ്ങാപ്പാൽ, ഞാനൊരു കുറച്ച് തേങ്ങയുടെ പാല് രണ്ട് പ്രാവശ്യം എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം, അത് ഓപ്ഷനാണ് കേട്ടോ, ചേർക്കണ ടേസ്റ്റ് ഇഷ്ടമുണ്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ കുറച്ച് കാഷ്നട്ടും അതിനകത്ത് കുറച്ച് പെരിഞ്ചീരകവും ഒരു ഏലക്കയും കൂടി നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തതാണ്. വീഡിയോയുടെ ലെന്ത് ഒത്തിരി കൂടുന്നതുകൊണ്ട് അത് ഞാൻ കാണിക്കാറുണ്ട്. ഇപ്പോൾ ഇത്രയാണ് മിക്സ്, അതിനകത്തൊരു മൂന്ന് സാധനങ്ങൾ കൂടി ചേർത്താണ് നല്ലപോലെ അരച്ചെടുത്തത്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ആറ് മുട്ടയാണ് പുഴുങ്ങിയിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടിയൊക്കെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് മസാലയൊക്കെ അകത്തോട്ട് കയറാനായിട്ട്. അപ്പോൾ അതും കൂടി നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ മസാല എല്ലായിടത്തും പെരട്ടത്തേക്കിനി മുട്ടയുടെ എല്ലായിടത്തും മസാല തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ ഒന്നാം പാലും കൂടി ഒഴിച്ചു കൊടുക്കുവാണ്. ഇപ്പം നല്ലപോലെ മിക്സായി, സൈഡിൽ കൂടിയൊക്കെ തിള വന്നു കഴിയുമ്പോൾ നമുക്ക് കറി വാങ്ങാം. കേട്ടോ, നല്ല കുറുക, നല്ലൊരു കറിയാണ് വരണത്. നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. കുറച്ചും കൂടി മല്ലിയിലയും കൂടി ഇട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കറി ഓഫ് ചെയ്യാം. ഇനി നമ്മുടെ അപ്പത്തിന് അരച്ച് വെച്ചിരിക്കുന്ന മാവ് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ കാസറോളി വെച്ചിട്ടുണ്ട്. അതേ അടപ്പം തുറന്ന് നോക്കുമ്പം അടപ്പിലൊക്കെ തട്ടി നിൽക്കുവാണ് മാവ്. കണ്ടോ, ഇതുപോലെ പതഞ്ഞ് ഫുള്ള് പൊന്നിട്ടുണ്ട്. കുറച്ചൊന്ന് ഓവർഫ്ലോ ആയിട്ടുണ്ട് കാസറോളിനകത്തോട്ട്. പതഞ്ഞ് നല്ല സോപ്പ് പത പോലെ പതഞ്ഞ് വന്നിരിക്കുവാണ് മാവ്. ഇപ്പം ഫുള്ള് നിറഞ്ഞ് വന്ന്, കണ്ടോ, ഇതുപോലെ തുള്ളി കളിക്കുന്ന മാവാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല പെട്ടെന്ന് നമുക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്താലും നമുക്ക് പെട്ടെന്ന് മാവിങ്ങനെ, അപ്പോൾ ഇത് ഒത്തിരി പുളിയും കാണത്തില്ല, നല്ല ടേസ്റ്റാണ് അപ്പം കഴിക്കാനും. അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ തവയിലാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഓയിലൊന്നും തേക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ അപ്പം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നോക്കണം, തീ വേണം. പക്ഷെ ഒത്തിരി തീയാണെങ്കിൽ നോൺ സ്റ്റിക്ക് അതിന് അപ്പം ഇങ്ങനെ ചുറ്റിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു ചെറിയ തീയിലേ വെക്കാവുള്ളേ, എന്നിട്ട് വേണം അപ്പം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ അപ്പം ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. വളരെ സോഫ്റ്റാണ്, സൈഡൊക്കെ നല്ല ലേസ് പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നല്ലതായിട്ടുള്ളൊരു അപ്പമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വക കാര്യങ്ങൾ. ഇപ്പോൾ ഞാൻ മൂന്നാല് ടിപ്സ് പറഞ്ഞിട്ടുണ്ട്. ആ ടിപ്സെല്ലാം നമ്മൾ ചെയ്തിട്ട് കറക്റ്റായിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് വളരെ സുന്ദരമായിട്ടുള്ളൊരു അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റും ആയിരിക്കും, ടേസ്റ്റും ഉണ്ട്. അപ്പം അതുപോലെ നമ്മുടെ മുട്ടക്കുറമേ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതുതായിട്ട് വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മുട്ടക്കുറുമ ഒരു ബൗളിലോട്ട് സെർവ് ചെയ്യാം. അപ്പം അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനും ഒക്കെ നല്ലതാണ്. പിന്നെ ഞാൻ ആദ്യം വറുത്ത് വെച്ചിരുന്ന ആ കാഷ്നട്ടൊക്കെ ഇപ്പോൾ ഒന്ന് ഗാർണിഷ് ചെയ്യുന്നുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടിയൊക്കെ ഇട്ട് നിന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ അപ്പവും ഉണ്ടോ, അപ്പത്തിന് ചില രണ്ട് ടൈപ്പിൽ ഉണ്ടാക്കി കേട്ടോ. ചിലർക്ക് ഈ സെൻറ്ററൊക്കെ കുറച്ചും കൂടി വീർത്തിരിക്കുന്ന അപ്പം ഇഷ്ടമാണ്, ചിലർക്ക് ഇങ്ങനെ തിന്നായിട്ടുള്ള അപ്പമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സൗകര്യം പോലെ അപ്പത്തിൻ്റെ ഷേപ്പ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ എല്ലാവർക്കും ബൈ.